ഏറ്റവും കൂടുതൽ കുഴപ്പിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കുട്ടി വേഷം. ഇതിനു മുമ്പ് ഞാൻ ഈ ചെറിയ കുട്ടികളുടെ വേഷമൊക്കെ ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മേക്ക് ഓവർ വേണമെന്ന് ഡയറക്ടർ നിർബന്ധമായിരുന്നു. സാധാരണ നമ്മുടെ ഹോളിവുഡ് പടങ്ങളിലൊക്കെ മാസ്ക് ഇട്ട് നമുക്ക് പാക്ക് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. ഫേസ് കവർ ചെയ്യാൻ പാടില്ല, കാണുമ്പോൾ ഒരു കുട്ടിയുടെ ഒരു ഫീല് വേണം. എന്നാൽ ഇയാൾ കുട്ടിയല്ല. ആദ്യം ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഗോവയിലെ ഷെഡ്യൂളായിരുന്നു. അതിലൊരു സ്പൈക്കൊക്കെ വെച്ചിട്ട് ഇച്ചിരി താടിയൊക്കെ വെച്ചിട്ടാണ്. അതിന് ശേഷമാണ് ഈ കുട്ടി ഫിഗറിലേക്ക് വന്നത്. അതൊരു 2 മാസം മുമ്പ് തന്നെ അതെങ്ങനെയായിരിക്കണം എന്നുള്ളൊരു സ്കെച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്കെച്ച് പ്രകാരം മേക്കപ്പ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ അടുത്ത് പോലും വന്നില്ല എന്നുള്ളത്. പൊട്ടയടിച്ചതിന് ശേഷം ഈ വിഗ് ഒട്ടിച്ചപ്പോഴത്തേക്കിന് അതൊരു രോഗം വന്നൊരു കുട്ടിയുടെ അവസ്ഥയിലേക്കായി പോയി. പിന്നീട് അത് മാറ്റി അതിനുശേഷം വിഗ് വെച്ച് തന്നെ ചെയ്യാം എന്ന തീരുമാനം. അങ്ങനെ വിഗ് വെച്ച് കഴിഞ്ഞിട്ടും മുഖത്ത് ആ എൻ്റെ ആ ഒരു പൗരുഷം അങ്ങനെ നമ്മളെ വിട്ടു പോകുന്നില്ല. ഭീകര പൗരുഷം ഉള്ളതുകൊണ്ട് അപ്പോഴാണ് ഡയറക്ടർ പറഞ്ഞത് നമുക്കൊരു പല്ല് വയ്ക്കാം. കുട്ടികളുടെ രീതിയിൽ അയക്കെളുത്ത് വരുന്ന ചെറിയ പല്ലാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ആ പല്ല് കിട്ടാൻ വേണ്ടി തന്നെ ഒരുപാട് 4-5 തവണയെങ്കിലും 4-5 അല്ല ഒരു 10-20 തവണയ്ക്ക് മുകളിൽ ഞാൻ പോയി ഡോക്ടറുടെ മുന്നിൽ ഇരുന്ന് കൊടുക്കേണ്ടി വന്നു. അവസാനം ഒരു പല്ല് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു. അങ്ങനെയാണ് ആ ചിരിക്കുമ്പോൾ ആ ചെറിയ ഇതുള്ളത്. പിന്നീട് ഈ കുട്ടിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിസ്ഥിരതയുടെ പ്രശ്നങ്ങളും കൂടെ ഒക്കെ ഉള്ളൊരു കുട്ടിയായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ വേണമെന്ന് ഉള്ളത് കൊണ്ട് ആ ഒരു ഫിഗറും കൂടെ വരാൻ വേണ്ടി ഒരുപാട്. അതിന് വേണ്ടിയിട്ട് പിരിയം കുറച്ച് ചെറുതാക്കി ലെൻസ് വെച്ചു. ലെൻസ് വെച്ചിട്ട് ഈ ഉള്ള മുഖത്തൊന്നും ചെയ്യാതെ അകത്തൊന്ന് പാക്ക് ചെയ്തു. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി ഞാൻ ഇത്രയും കാലം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഞാൻ പല ഫിഗറിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു എഫർട്ട് എടുത്ത്, കാരണം മേക്കപ്പിന് കൂടുതൽ ടൈമിംഗ് ഇല്ല, പക്ഷേ ഈ നിലവിലുള്ള ഈ ഒരു മേക്കപ്പിലേക്ക് എത്താൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. 5 മാസം കാലത്തെ റിസർച്ചിനൊക്കെ ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് കൊടുത്തതിന് ശേഷം ഒരു രൂപം ഫിക്സ് ചെയ്തിട്ട് ഷൂട്ട് തുടങ്ങിയപ്പോഴേക്കും അതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വന്ന ഒരവസ്ഥയായി. ആ അത് ഷൂട്ട് ചെയ്തപ്പോൾ തീർത്തും ഈ അമിതാഭ് ബച്ചനിലെ ആ തരത്തിലുള്ള ഒരു ക്യാരക്ടർ പോലെ ഫീൽ ചെയ്തുകൊണ്ട് ആ ഷൂട്ട് ചെയ്തത് മാറ്റി വെച്ചിട്ടാണ് ഇപ്പോഴുള്ള രൂപത്തിൽ വീണ്ടും റീഷൂട്ട് ചെയ്തത്. ഞാൻ ആകപ്പാടെ ഭയങ്കര കൺഫ്യൂഷനായി എന്ത് ചെയ്യുന്നുള്ളത്. പിന്നെ ഉള്ളത് കുട്ടിയുടെ ഈ ഫിഗർ എന്ന് പറയുമ്പം മുഖം മാത്രം പോരല്ലോ, കോസ്റ്റ്യൂംസും അങ്ങനെ തന്നെ വേണം. തീരെ ചെറിയ കുട്ടികളുടെ കോസ്റ്റ്യൂംസ് എനിക്ക് പറ്റുന്നത് കിട്ടാനില്ല. അങ്ങനെയാണ് മലപ്പുറത്തു നിന്ന് സുമിക്സ് എന്ന ഒരു കമ്പനി അവരെ എനിക്ക് വേണ്ടി ഡ്രസ്സ് മേക്ക് ചെയ്യേണ്ടത്. അതൊന്ന്. പിന്നെ രണ്ടാമത് ഈ പറഞ്ഞ പോലെ തന്നെ വിഗ്, വിഗും മുഖം ചെറുതായിരിക്കാൻ വേണ്ടി വലിയ വിഗ് വെച്ചു. മുടി ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് കിടക്കുന്ന തരത്തിലുള്ളൊരു വിഗ്. പിന്നെ നോട്ടത്തിലും ഭാവത്തിലുമൊക്കെ ചെറിയൊരു കുട്ടിത്തം വേണം, എന്നാലത് ഓവറാവാതെ നോക്കണം. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആ ക്യാരക്ടറിനുണ്ടായിരുന്നു. മേക്ക് ഓവറിൽ നമ്മൾ ചില ഗെറ്റപ്സിൽ ചില എഫർട്ടുകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ മേക്ക് ഓവറിൽ ചില നമ്മൾ ഒരുപാട് പരിശ്രമം നടത്തുമ്പോൾ അത് നന്നായിട്ടുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ സന്തോഷമുണ്ട്. എന്തായാലും ഇതിനകത്ത് ഈ കുട്ടി വേഷം ഒരു ഫാൻസി ഡ്രസ്സ് ആണെങ്കിലും തീർത്തും ഫാൻസി ഡ്രസ്സ് ആവാതെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു. എൻ്റെ ഈ കുട്ടി വേഷത്തിൻ്റെ വിശേഷങ്ങളും ഈ കുട്ടിയെ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ തിയേറ്ററിൽ പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാവണം. ഫാൻസി ഡ്രസ്സ് ഒരു വലിയ വിജയമാക്കി തരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു എല്ലാവർക്കും.